ദൈവത്തിന്റെ സന്നിധി ബലിയർപ്പിച്ചിടുവാൻ ദൈവ സ്നേഹിതരെ വരുവിൻ പ്രാർത്ഥന ഗീതികളാൽ നാഥന്റെ സന്നിധി ബലിയർപ്പിച്ചിടുവാൻ ദൈവ സ്നേഹിതരെ വരുവിൻ പ്രാർത്ഥന ഗീതികളാൽ അബ്ബാ പിതാവേ ആരാധന ശ്രീ യേശുനാഥ ആരാധന പാവനാത്മാവേ ആരാധന ത്രിയേക ദൈവമേ ആരാധന അബ്ബാ പിതാവേ ആരാധന ശ്രീ യേശുനാഥ ആരാധന പാവനാത്മാവേ ദൈവമേ ആരാധന. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടും കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, തെറ്റുകൾ തിരുത്തുവാനും തിരികെ പ്രവേശിക്കുവാനും നീ തുറന്നു കൊടുക്കേണ്ട വാതിൽ നിന്റെ ഹൃദയമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ധൂർത്തപുത്രൻ്റെ ഉപമയാണ് നാം വായിച്ചു കേൾക്കുക. പ്രധാനമായും മൂന്ന് കഥാപാത്രങ്ങളാണ് ഈ ഉപമയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. ഒന്നാമതായിട്ട് ധൂർത്തനായ പുത്രൻ. അപ്പൻ്റെ സ്വത്തിൽ നിന്നും ഓഹരിയും മേടിച്ച് അത് ധൂർത്തടിച്ചുകൊണ്ട് ജീവിക്കുകയും അവസാനം സുബോധം കിട്ടിയപ്പോൾ അവൻ തിരികെ പിതാവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. രണ്ടാമതായിട്ട് അളവറ്റ സ്നേഹവും കരുണയും കൊണ്ട് ധൂർത്തടിക്കുന്ന ധൂർത്തനായ ഒരു പിതാവിനെ കാണുവാനായിട്ട് സാധിക്കും. സുബോധം ലഭിച്ച് തിരികെ വന്ന മകനെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അവൻ്റെ തിരികെ വരുന്നത് വളരെ മനോഹരമായി ആഘോഷമാക്കുന്ന ധൂർത്തനായ പിതാവ്. മൂന്നാമത്തെ കേന്ദ്ര കഥാപാത്രം മൂത്ത പുത്രനെ കുറിച്ചാണ്. തിരികെ വന്ന സഹോദരനെ അസൂയയോടെ നോക്കുകയും അവൻ്റെ തെറ്റുകൾ അവൻ തിരുത്തുമ്പോൾ അതിനെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു മൂത്ത പുത്രൻ. പ്രിയമുള്ളവരെ, ഈ മൂന്ന് കഥാപാത്രങ്ങളിൽ ഞാൻ ആരാണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സുബോധം ലഭിച്ച ധൂർത്തനായ പുത്രനാണോ, അതോ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും ധൂർത്തടിക്കുന്ന ധൂർത്തനായ പുത്രനാണോ, അതോ തിരികെ വരുന്ന മനുഷ്യരെ അസൂയ കൊണ്ടും അവരെ മുറിപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണോ? ഈ നോമ്പുകാലത്ത് നാം ആരാണെന്ന് ചിന്തിക്കുകയും പകരം ധൂർത്തടിക്കാതെ ക്രിസ്തുവിലേക്ക് തിരികെ വരുന്ന സുബോധമുള്ള വ്യക്തികളായിട്ട് നാം മാറേണ്ടിയിരിക്കുന്നു. ആകയാൽ ഇന്നത്തെ ദിവ്യബലിയിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കാം. കർത്താവേ, സുബോധമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ. സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും ധൂർത്തടിക്കുന്ന ഒരു ധൂർത്തനായ പിതാവാക്കി എന്നെ മാറ്റണമേ. മറ്റുള്ളവരെ മുറിപ്പെടുത്താതെ അവരെ സ്നേഹം കൊണ്ട് ആശ്ലേഷിക്കുന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ എന്ന്. നാം ഇന്ന് ഈ ദിവ്യബലിയിൽ നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ പോത്തേത്ത് ജോൺ, കുരിയാപ്പറമ്പിൽ സ്കോളസ്, കുരിശിങ്ങിൽ ലോനപ്പൻ സീവ്യർ, മേലേത്ത് വർക്കി അബ്രഹാം, അന്തിക്കാട്ട് ജോർജ്, കുരിയാപ്പള്ളി വറുതുട്ടി അന്നി മൈക്കിൾ, വാടയിൽ സെബാസ്റ്റ്യൻ മേരി ജോർജ്, പള്ളിയിൽ തോമസ് ത്രേസ്യ ബിന്ദു, മരിച്ചുപോയ എല്ലാ അനാഥാത്മാക്കൾക്കു വേണ്ടി, പൂർവികരുടെ പാപപരിഹാരത്തിന് വേണ്ടി, ഇവരെല്ലാവരെയും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ ഭൂമിയിലായിരുന്നപ്പോൾ വന്ന് പോകുവാനിടയുള്ള എല്ലാ തെറ്റുകളും കുറവുകളും ക്ഷമിക്കുവാനുള്ള കൃപാവരത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും
സഹോദരരെ നിങ്ങളോട് ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. സഹോദരോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, ക്രിസ്തുവെ കനിയണമേ, കർത്താവെ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ മഹത്വപൂർണമായ പരിരക്ഷയാൽ സ്വർഗീയ കാര്യങ്ങളിൽ ഞങ്ങളെ പങ്കുകാരാക്കുന്നുവല്ലോ. അങ്ങ് തന്നെ വസിക്കുന്ന ആ പ്രകാശത്തിലേക്ക് ആനയിക്കുന്നതിന് ഞങ്ങളുടെ ഈ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാർഗദർശനം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്, കാർമലിലെ വനാന്തരത്തിൽ ഏകരായി കഴിയുന്നവരും അങ്ങയുടെ അവകാശവുമായ അജഗണത്തെ അങ്ങയുടെ ദണ്ടുകൊണ്ട് മേയ്ക്കണമേ. മുൻകാലങ്ങളിലെ പോലെ അവർ ബാഷാനിലും ഗിലയാദിലും മേയട്ടെ. നീ ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന നാളുകളിൽ എന്ന പോലെ അത്ഭുതകരമായ കാര്യങ്ങൾ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. തൻ്റെ അവകാശത്തിൻ്റെ അവശേഷിച്ച ഭാഗത്തോട് അവരുടെ അപരാധങ്ങൾ പൊറുക്കുകയും അതിക്രമങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ഒരു ദൈവം വേറെ ആരുണ്ട്? അവിടുന്ന് തൻ്റെ കോപം എന്നേക്കുമായി വെച്ചു പുലർത്തുന്നില്ല. എന്തെന്നാൽ അവിടുന്ന് കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് വീണ്ടും നമ്മോട് കാരുണ്യം കാണിക്കും. നമ്മുടെ അകൃത്യങ്ങൾ അവിടുന്ന് ചവിട്ടിമെതിക്കും. ആഴിയുടെ അഗാധങ്ങളിലേക്ക് നമ്മുടെ പാപങ്ങൾ അവിടുന്ന് തൂത്തെറിയും. പൂർവകാലം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ അങ്ങ് യാക്കോബിനോട് വിശ്വസ്തതയും അബ്രഹത്തോട് കാരുണ്യവും കാണിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമം പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, അവിടുന്ന് നിന്റെ ജീവൻ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു, അവിടുന്ന് സ്നേഹവും കരുണയും കൊണ്ട് നിന്നെ കിരീടമണിയിക്കുന്നു. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. കാരുണ്യവാനുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല, നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നുമില്ല. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന
ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങൾ അവിടുന്ന് നമ്മിൽ നിന്ന് അകറ്റി നിർത്തി. കർത്താവ് ആർദ്രഹൃദയനും കർത്താവായ യേശു ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. കർത്താവായ യേശു ക്രിസ്തുവെ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. വചനം തിരുവചനം ദൈവവചനം നിത്യവചനം ജീവദായക വചനം സൃഷ്ടി ചെയ്തൊരു വചനം. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷനുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ചുങ്കക്കാരും പാപികളുമെല്ലാം അവൻ്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ബരിസേയരും നിയമജ്ഞരും പിറുപിറുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു. അവൻ പറഞ്ഞു, ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു. ഇളയവൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ, സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക. അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു. ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് ദൂരദേശത്തേക്ക് പോയി. അവിടെ ധൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിന ക്ഷാമമുണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു. അവൻ ആ ദേശത്തെ ഒരു പൗരൻ്റെ അടുത്തേക്ക് അഭയം തേടി. അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറു നിറയ്ക്കാൻ അവൻ ആശിച്ചു. പക്ഷേ ആരും അവന് കൊടുത്തില്ല. അപ്പോൾ അവന് സുബോധമുണ്ടായി. അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും. ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു. ദൂരെ വച്ച് തന്നെ പിതാവ് അവനെ കണ്ടു. അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. മകൻ പറഞ്ഞു, പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാനിനി യോഗ്യനല്ല. പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു, ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ. ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ. കൊഴുത്ത കാളക്കെട്ടിയെ കൊണ്ടുവന്ന് കൊല്ലുവിൻ. നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം. എൻ്റെ ഈ മകൻ മൃതനായിരുന്നു, അവനിതാ വീണ്ടും ജീവിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി. അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു. അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു. അവൻ ഒരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി. വേലക്കാരൻ പറഞ്ഞു, നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു. അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അവൻ കോപിച്ച് അകത്തു കയറാൻ വിസമ്മതിച്ചു. പിതാവ് പുറത്തു വന്ന് അവനോട് സാന്ത്വനങ്ങൾ പറഞ്ഞു. എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു, നോക്കൂ, എത്രയോ വർഷമായി ഞാൻ നിനക്ക് ദാസവേല ചെയ്യുന്നു. ഒരിക്കലും നിന്റെ കൽപ്പന ഞാൻ ലംഘിച്ചിട്ടില്ല. എങ്കിലും എൻ്റെ കൂട്ടുകാരോടൊത്ത് ആഹ്ലാദിക്കാൻ ഒരാട്ടിൻകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല. എന്നാൽ വേശ്യകളോട് കൂട്ടുചേർന്ന് നിന്റെ സ്വത്തെല്ലാം തോർത്തടിച്ച നിന്റെ ഈ മകൻ തിരിച്ചു വന്നപ്പോൾ അവന് വേണ്ടി ഇന്ന് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ. എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഇപ്പോൾ നമ്മൾ ആഹ്ലാദിക്കുകയും ആനന്ദിക്കുകയും വേണം.
എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു, അവനിപ്പോൾ ജീവിക്കുന്നു, നഷ്ടപ്പെട്ടിരുന്നു, ഇപ്പോൾ വീണ്ടും കിട്ടിയിരിക്കുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. ചെയ്യുന്നു കരം നീട്ടി വാങ്ങി നീ സ്വീകരിക്കണമേ. വിധവ തൻ ചെറു കാശു പോലെ കാഴ്ചയെ കൈക്കൊള്ളുവാൻ കനിവാകേണമേ. എന്നെ ഇന്നു പൂർണമായി സമർപ്പിക്കുന്നു. സ്വീകരിക്കണമേ നാഥ, സ്വീകരിക്കണമേ. എന്നെ ഇന്നു പൂർണമായി സമർപ്പിക്കുന്നു. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവത്തിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അടുത്ത തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കുദാശികൾ വഴി ഞങ്ങളിൽ പരിത്രാണത്തിൻ്റെ ഫലം ഉളവാക്കിയേണമേ. മാനുഷിക ദുരാശകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ പിന്തിരിപ്പിക്കുകയും രക്ഷാകരദാനങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ
സവിശേഷമായ കാലം കൃപാപൂർവം അങ്ങേ മക്കൾക്ക് അങ്ങ് കൽപ്പിച്ചു നൽകുന്നുവല്ലോ അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്ന് വിമുക്തരായ മനസ്സോടെ അവർ നശ്വരമായവയിൽ നിന്ന് മോചിതരായി അനശ്വരമായവയിൽ മുഴുകുകയും ചെയ്യുമാറാകട്ടെ ആകയാൽ വിശുദ്ധരോടും സകല മാലാകമാരോടും ചേർന്ന് അവിരാമം അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവേ സർവവിശുദ്ധിയുടെ ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാ അങ്ങയാത്മാവാ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ ശരീരവും രക്തവുമാരുമാറാകട്ടെ അവിടുന്ന് ഒട്ടിക്കൊടുക്കപ്പെട്ട് സ്വമനസാലി പീഡകൾ സഹിച്ചപ്പോ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു ഭക്ഷിക്കുവിൻ എന്തെന്നാൽ നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കും എന്റെ ശരീരമാകുന്നു അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു കൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്തെന്നാ നിങ്ങൾക്കു വേണ്ടി
അനേകർക്കു വേണ്ടി പാപമോചനത്തിന ചിന്തപ്പെടാനിരിക്കുന്നു എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ വിശ്വാസത്തിൻ്റെ രഹസ്യം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പു ഞങ്ങൾ ഏറ്റുപറയുന്നു ആകയാൽ കർത്താവേ അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയങ്ങോർക്കണമേ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങൾ രൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്താൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ പൂസ്തോലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിധിജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാകുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും ആമേൻ രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റുപാടാം സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ നിന്നാമം പൂജിതമായിടേണം വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം അന്നു വേണ്ടുന്നു ആഹാരമെന്നും ഞങ്ങൾക്കു നൽകുമാറായിടേണം അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കും പോൽ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം പാപം പരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം കർത്താവേ എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും
എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ ഈ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തോലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാട് ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങൾക്കു ശാന്തി നൽകേണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവൻ അനുഗ്രഹീത. കർത്താവേ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂഭിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂഭിയിൽ അങ്ങ് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. മകനല്ലേ, നീ എൻ
എൻ്റെ മകളല്ലേ തളരല്ലേ ഞാൻ നിന്നെ താങ്ങില്ലേ തളരല്ലേ ഞാൻ നിന്നെ താങ്ങില്ലേ എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ എൻ്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ കരയല്ലേ നീ എൻ്റെ മകനല്ലേ മകളല്ലേ റിയാതെ നിദ്രയിൽ പോലും കൂടെയിരുന്നു ഞാൻ കാവലാകാ നീ അറിയാതെ നിദ്രയിൽ പോലും കൂടെയിരുന്നു ഞാൻ കാവലാകാ നീ അകന്നിടുന്ന നേരത്തു ഞാൻ നിന്റെ നിഴലായി കൂടെ വരാ നീ അകന്നിടുന്ന നേരത്തു ഞാൻ നിന്റെ നിഴലായി കൂടെ വരാ ഉള്ളിൽ കുളിരായി പെയ്തിറങ്ങ കരയല്ലേ നീ എൻ്റെ മകനല്ലേ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസം 11-ാം തീയതി കന്യാവ്രതക്കാരുടെ കാവൽക്കാരൻ ജപം കന്യാവ്രതക്കാരുടെ കാവൽക്കാരനും ദിവ്യജനനിയുടെ വിരക്ത ഭർത്താവുമായ വിശുദ്ധ ഔസേപ്പിതാവെ, ഞങ്ങൾ ആത്മീയ ശരീര നൈർമല്യങ്ങളോടുകൂടി ജീവിക്കുവാൻ വേണ്ട അനുഗ്രഹം നൽകിയരുളണമേ. ലോകത്തിൽ നടമാടുന്ന തിന്മകളെയും വിപത്തുകളെയും മനസ്സിലാക്കി ഞങ്ങൾ ആദരപൂർവ്വം വർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. വന്ദ്യ പിതാവേ, അങ്ങുമങ്ങിയ മണവാട്ടിയായ പരിശുദ്ധ കന്യകാ മറിയവും ആത്മശരീരശുദ്ധിയോടുകൂടി വളരെയധികം വിലമതിക്കുന്നവരായിരുന്നു. ഞങ്ങളും ആ സുകൃതങ്ങളെ സ്നേഹിക്കുവാനും അഭ്യസിപ്പിക്കുവാനും പ്രാപ്തരാക്കണമേ. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ എന്നുള്ള ക്രിസ്തുനാഥൻ്റെ ദിവ്യവചസ്സുകളെ ഞങ്ങൾ പ്രാവർത്തികമാക്കി ദൈവിക ദർശനത്തിന് പ്രാപ്തരാക്കണമേ. സുകൃത ജപം കന്യാവ്രതക്കാരുടെ കാവൽക്കാര ഞങ്ങളെ വിരക്തമായി കാത്തുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാര ഞങ്ങളെ വിരക്തരായി കാത്തുകൊള്ളണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാര ഞങ്ങളെ വിരക്തരായി കാത്തുകൊള്ളണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കുദാശിയുടെ വിശുദ്ധമായ സ്വീകരണം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങുകയും ഞങ്ങളതിൻ്റെ പ്രാബല്യത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സ്നേഹമുള്ളവരെ, ചരമ അറിയിപ്പ്. ആവേ മരിയ കുടുംബ യൂണിറ്റ് അംഗം മാളിയേക്കൽ
ഓസ്റ്റിൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു പരേതിന്റെ മൃതസംസ്കാര കർമ്മം ഇന്ന് വൈകിട്ട് 4 മണിക്ക് നടത്തപ്പെടുന്നു കുംഭസാരിക്കുവാൻ ഉള്ള സൗകര്യമുണ്ട് കുംഭസാരിക്കുവാനായി ആഗ്രഹമുള്ളവർ മദർ തെരേസ ഹാളിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ കർത്താവേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന ഈ ദൈവമക്കളുടെ പ്രാർത്ഥനകളിലേക്ക് അങ്ങേ കാരുണ്യത്തിന്റെ ചെവി ചായ്ക്കുകയും ചോദിക്കുന്നവർക്ക് ലഭിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്ത നാഥ ഈ ദൈവമക്കളിൽ അങ്ങ് പ്രീതിയാകുകയും ചെയ്യുമാറാകണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പോകുവിൻ ദിവ്യപൂജ സമാപിച്ചു ദൈവത്തിന് നന്ദി രാജകന്യാ ധന്യാ സർവവന്യാ മേരീ ലോകമാതാ കണ്ണിലുണ്ണിയാകും കുഞ്ഞേശു തന്നേ മാതാ